കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളുമായുള്ള പ്രത്യേക വിമാനം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 10:30 എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഷിൻസ് ചേരുന്നുണ്ട്. ഷിൻസ് മൃതദേഹങ്ങൾ വഹിച്ചുള്ള വിമാനം 10:30 എത്തിച്ചേരും. അടുത്ത പ്രാധാന്യമെന്ന് പറയുന്നത് കുവൈറ്റിൽ ചികിത്സയിലുള്ളവരുടെ കാര്യമാണ്. കേന്ദ്ര സർക്കാർ കുവൈറ്റ് ഭരണാധികാരികളുമായി ചേർന്ന് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കുന്നുണ്ട്. മറ്റ് ഏകോപന പ്രവൃത്തികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രോഹിണി, ഇപ്പോൾ ഒരു പ്രദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കുവൈറ്റ് പ്രാദേശിക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചികിത്സയിലുണ്ടായിരുന്ന ഒരു ഇന്ത്യക്കാരൻ കൂടി മരിച്ചു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് വരുന്നുള്ളൂ, ഇപ്പോഴാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുകയാണ്. 45 എന്നുള്ളത് 46 കടന്നിരിക്കുകയാണ്. അതിന് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന 33 പേരാണ്. അതിൽ ചിലരുടെ നില ഗുരുതരമാണെന്ന് അറിയിച്ചിരുന്നു. അവരിൽ ഒരാളാണ് മരിച്ചതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറയാം. ഇപ്പോൾ ചികിത്സയിലുള്ളത് ഭൂരിഭാഗം മലയാളി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിലും ഒരു ഭയത്തോടെ നോക്കേണ്ടിയിരിക്കുന്നു. മരിച്ച മലയാളിയാണോ, ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കണം. കൃത്യമായ ചികിത്സയാണ് എന്ത് തന്നെയായാലും കുവൈറ്റ് ഹോസ്പിറ്റലുകളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എത്തി അവിടുത്തെ ചികിത്സയെ പറ്റിയുള്ള കാര്യങ്ങൾ തിരക്കുകയും കുവൈറ്റ് ആരോഗ്യമന്ത്രിയുമായി അടക്കം സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെ നല്ല ചികിത്സയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വേണമെങ്കിൽ നാട്ടിലെത്തിച്ച് ചികിത്സിക്കാമെന്നുള്ള ഉറപ്പും രോഗികളെ പരിക്കേറ്റവരെ സന്ദർശിച്ച് ഭാരത വിദേശകാര്യ സഹമന്ത്രി അറിയിച്ചിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. അതുപോലെ കുവൈറ്റിന്റെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള സഹായവും തരാമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. രോഹിണി, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ മരിച്ചയാളെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നേ ഉള്ളൂ. നമ്മൾ ആര് മലയാളിയാണ് മരിച്ചത്, വേറെന്തെങ്കിലും സംസ്ഥാനത്തുള്ള ആളാണ് മരിച്ചതെന്നുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. ഷിൻസ്, അതോടൊപ്പം കുവൈറ്റ് ഭരണാധികാരികൾ ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഒരു ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് ഔദ്യോഗികമായി അറിയാൻ സാധിക്കുന്നതും. അതുമായി ബന്ധപ്പെട്ട് 2 നിലവിൽ അവിടെ റിമാൻഡിലാണെന്നും അറിയുന്നുണ്ട്. ആ വാർത്തകൾ കൂടി. രോഹിണി, തീർച്ചയായും അപകടം നടന്ന ഉടൻ തന്നെ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി അവിടെ എത്തിയിരുന്നു. അപ്പോൾ തന്നെ പരിശോധന നടത്തുകയും അതിൽ ഈ കെട്ടിടത്തിൽ ഒരു നിയമലംഘനം നടന്നിരുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ രാവിലെ അറിയാൻ സാധിച്ചത് അതിനെ തുടർന്ന് പരിശോധനകൾ രാജ്യത്ത് നടത്തിയിരുന്നു. 568 ഇത്തരം സ്ഥലങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയതായാണ് അറിയാൻ സാധിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്തെ മൊത്തം തൊഴിലാളികളെയും അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ പരിശോധിക്കണമെന്ന് കുവൈത്ത് അമീർ തന്നെ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനകളിലാണ് ഇത്തരം 568 സ്ഥലങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടത് പരിശോധനകൾ നടത്തുകയും ഈ അപകടം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തുകയും ഒരു സ്വദേശിയെയും 2 പ്രവാസികളെയും, അത് ആരെന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല, പക്ഷെ ഒരു സ്വദേശിയെയും 2 പ്രവാസികളെയും അറസ്റ്റ് ചെയ്തിരുന്നു എന്ന് നിയമലംഘനം തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ നിയമലംഘനം കണ്ടെത്തുകയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഒരു സ്വദേശിയെയും 2 പ്രവാസികളെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇത് അപകടമുണ്ടാകാൻ കാരണം സെക്യൂരിറ്റി ഗാർഡിന്റെ റൂമിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആണ്. അത് ആറാം നിലയെ മൊത്തം വിഴുങ്ങുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീപിടുത്തത്തിന് കാരണക്കാരായ കെട്ടിട ഉടമയെയും കെട്ടിടത്തിന്റെ സെക്യൂരിറ്റിക്കാരനെയും തൊഴിലാളികളെ അവിടെ താമസിപ്പിച്ച കമ്പനി, അത് NBTC കമ്പനി ഉടമയെയും അറസ്റ്റ് ചെയ്യണമെന്ന് കുവൈറ്റ് ആഭ്യന്തരമന്ത്രി അപകടം നടന്ന മണിക്കൂറുകൾക്ക് തന്നെ ഉത്തരവിട്ടിരുന്നു. അവർക്ക് അന്വേഷണം തീരുന്നതുവരെ ജാമ്യം നൽകരുതെന്നുള്ള കർശന നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് രാജ്യത്ത് എല്ലായിടത്തും ഇത്ര നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി ഇങ്ങനെ അനധികൃതമായ ആൾക്കാരെ, കൂടുതൽ ആൾക്കാരെ താമസിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ആ കെട്ടിടങ്ങളിൽ നിന്ന് എത്രയും വേഗം ആൾക്കാരെ ഒഴിപ്പിക്കാനും കെട്ടിടങ്ങൾ അടച്ചുപൂട്ടാനുമുള്ള നിർദ്ദേശവും ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വളരെ കർശനമായ പരിശോധനകളാണ് കുവൈറ്റിൽ നടക്കുന്നത്. ആ സാഹചര്യത്തിലാണ് 568 കെട്ടിടങ്ങളിൽ ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. രോഹിണി.